യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ നിങ്ങൾക്ക് ഫ്രീ ആയി മൈനിങ് ചെയ്യാൻ പറ്റുന്ന രണ്ട് വെബ്സൈറ്റാണ്, ഒന്ന് USDT മൈനിങ്ങും അതുപോലെ തന്നെ ഡോജ് കോയിനും. ഈ രണ്ട് കോയിനും നിങ്ങൾക്ക് ഫ്രീ ആയി മൈനിങ് ചെയ്യാവുന്നതാണ്. ഐസ് നെറ്റ്വർക്ക് മൈനിങ് ചെയ്യുന്നവർ നിങ്ങളുടെ ETH അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഏതെറിയം അഡ്രസ്സ് കാണാം. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റെന്നോ അല്ലെങ്കിൽ മെറ്റാമാസ്കെന്നോ നിങ്ങളുടെ ETH അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. അതിനുശേഷം കൺഫേം ക്ലിക്ക് ചെയ്യുക. ഫ്രീ ആയി മൈനിങ് ചെയ്യാൻ പറ്റുന്ന രണ്ട് വെബ്സൈറ്റാണ് USDTയും അതുപോലെ തന്നെ ഡോജ് കോയിനും. ഈ രണ്ടിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് USDT മൈനിങ് ആണ്. ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ പ്ലസ് $30 എന്നുണ്ടാവും. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മെയിൽ ID ടൈപ്പ് ചെയ്യുക, പാസ്വേഡ് കൊടുക്കുക, കൺഫേം പാസ്വേഡ് ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്ത ഉടനെ നിങ്ങളുടെ മൈനിങ് സ്റ്റാർട്ട് ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് എക്സ്ട്രാ $3 കാണാം. ജസ്റ്റ് ടെലഗ്രാമിൽ ഒന്ന് ജോയിൻ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് എന്നുണ്ടാവും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ടെലഗ്രാമിലൊന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ $3 ആയിരിക്കും ലഭിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ടോട്ടൽ ലഭിച്ചത് $33 ലഭിച്ചത്. അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് എക്സ്ട്രാ $3 വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വീണ്ടും സബ്സ്ക്രൈബ് എന്നാണ്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്ത പാടന്നെ എനിക്ക് ലഭിച്ചത് $3 എക്സ്ട്രാ ലഭിച്ചത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, അതിനുശേഷം ബാക്ക് അടിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ മൈനിങ് സ്പീഡ് വർദ്ധിച്ചായിട്ട് കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്രോവൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാം. വിഡ്രോ എന്ന് കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ട്രോൺ, അതുപോലെ തന്നെ ഡോജി കോയിനും. ഈ രണ്ടിലേക്കും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ട്രോണിലേക്കാണോ വിഡ്രോ ചെയ്യണമെങ്കിൽ ഇവിടെ ട്രോൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ടി ആർ എക്സ് അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. അതിനുശേഷം എത്ര ഡോളറാണോ വിഡ്രോ ചെയ്യേണ്ടത് ആ ഒരു എമൗണ്ടും ടൈപ്പ് ചെയ്തതിന് ശേഷം വിഡ്രോ ക്ലിക്ക് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ഡോജി കോയിനായിട്ടാണ് വിഡ്രോ ചെയ്യണമെങ്കിൽ ഇവിടെ ഡോജി കോയിനുണ്ട്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഡോജി കോയിൻ്റെ അഡ്രസ്സ് കൊടുക്കുക. $3 വിഡ്രോ ചെയ്യേണ്ടത് ആ ഒരു ഡോളറും കൊടുത്തതിന് ശേഷം വിഡ്രോ ക്ലിക്ക് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് പേയറിലേക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഏറ്റവും നല്ലത് ട്രോൺ, അതുപോലെ തന്നെ ഡോജി കോയിൻ. ഈ രണ്ടിലേക്കും വിഡ്രോ ചെയ്യലാണ് ഏറ്റവും നല്ലത്. രണ്ടാമത്തൊരു വെബ്സൈറ്റാണ് ഡോജി കോയിൻ മൈനിങ്. ഫസ്റ്റ് നിങ്ങളുടെ നെയിം ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാം. വീണ്ടും നിങ്ങളുടെ യൂസർ നെയിം ടൈപ്പ് ചെയ്യുക, പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം റീടൈപ്പ് പാസ്വേഡ് വീണ്ടും കൊടുക്കുക, മെയിൽ ID കൊടുക്കുക. ശേഷം ഇപ്പുറം വീണ്ടും മെയിൽ ID കൊടുക്കുക. അതിനുശേഷം ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക, അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ആൻസറും ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്കൊരു ക്യാപ്ഷൻ ഉണ്ടാവും, ഇവിടെ നിങ്ങൾക്ക് കാണാം. ശേഷം ഒന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് അഗ്രി എന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ എന്നാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും നിങ്ങൾ നേരത്തെ കൊടുത്ത യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡ് കൊടുക്കുക. ഇവിടെ ഒരു ക്യാപ്ഷൻ ഉണ്ടാവും, അത് കൊടുത്തതിന് ശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ഓട്ടോമാറ്റിക്കായിട്ട് മൈനിങ് സ്റ്റാർട്ടായിട്ടാണ്. ജസ്റ്റ് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം പേയ്മെൻറ്റ് കാണാം. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏതിലേക്കാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. ഡോജി കോയിനായിട്ടാണ് നിങ്ങൾ വിഡ്രോ ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഡോജി കോയിൻ കാണാം. ജസ്റ്റ് അവിടെ നിങ്ങൾ ഡോജി കോയിൻ്റെ അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ അപ്ഡേറ്റ് എന്നുണ്ടാവും. അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ക്യാപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ടൈപ്പ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്നും സ്ക്രോൾ ചെയ്തതിനെ ഇവിടെ നിങ്ങൾക്ക് കാണാം വിഡ്രോ കോയിൻ കാണാം. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് വിഡ്രോ ചെയ്യാവുന്നതാണ്. എത്രയാണോ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യേണ്ടത് ആ ഒരു ഡോജി കോയിൻ ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് റിക്വസ്റ്റ് ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കൺഫേം എന്നാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൺഫേം ക്ലിക്ക് ചെയ്തതിന് മുമ്പ് ഇവിടെ നിങ്ങൾക്ക് ക്യാപ്ചർ കാണാം. ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുക. ഈ ഒരു ക്യാപ്ചർ കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കൺഫേം എന്നുണ്ടാവും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾ കാണാം വിഡ്രോവൽ സക്സസ്ഫുൾ ആയിട്ട് കാണാം.
ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും വിഡ്രോ ചെയ്യാവുന്നതാണ്. 0.2 അല്ലെങ്കിൽ 0.1 എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഫസ്റ്റ് വിഡ്രോ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് മിനിമം 10 ഡോജി കോയിൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് വിഡ്രോവൽ ചെയ്യുന്നതിന് മുമ്പ് മാക്സിമം ഡോജി കോയിൻ മൈനിങ് ചെയ്യുക, അതിനുശേഷം വിഡ്രോ ചെയ്യുക. രണ്ടാമത് വിഡ്രോ ചെയ്യുമ്പോൾ മിനിമം 10 ഡോജി കോയിൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫസ്റ്റ് വിഡ്രോ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വിഡ്രോ ചെയ്യാവുന്നതാണ്. 0.1 അല്ലെങ്കിൽ 0.2 എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഫസ്റ്റ് വിഡ്രോ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്ത ഉടനെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഫസ്റ്റ് വിഡ്രോവൽ നിങ്ങൾ മാക്സിമം മൈനിങ് ചെയ്തതിന് ശേഷം വിഡ്രോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെയിൻ പേജ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പെൻഡിങ് വിഡ്രോവലാണ്. 0.21 ഡോജി കോയിൻ ആണ് ഞാനിപ്പോൾ വിഡ്രോ അടിച്ചത്. സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടോട്ടൽ വിഡ്രോവൽ വരുന്നതായിരിക്കും. ജസ്റ്റ് ഒരു 10-15 മിനിറ്റിനുള്ളിൽ എൻ്റെ വാലറ്റിലേക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതാണ്. അതുപോലെ തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നവർക്ക് ഇവിടെ ടോപ്പിൽ ഒരു 3 ലിങ്ക് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് റഫറൽ എന്ന് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ എത്ര ആളെയാണ് റഫറൽ ചെയ്തത് അതിവിടെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ തന്നെ നിങ്ങൾക്കാണ് റഫറൽ ലിങ്ക് കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നും റഫറൽ ID കോപ്പി ചെയ്യാവുന്നതാണ്. കോപ്പി ചെയ്തതിന് ശേഷം വേറൊരാൾക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. നിങ്ങളിത് മൈനിങ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മിനിമം 2-3 ദിവസമെങ്കിലും ഒന്ന് മൈനിങ് ചെയ്യുക, അതിനുശേഷം വിഡ്രോ ചെയ്യുക. കാരണം ഫസ്റ്റ് വിഡ്രോവൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ വിഡ്രോ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് വിഡ്രോവൽ നിങ്ങൾക്ക് മിനിമം 10 ഡോജി കോയിൻ ഉണ്ടെങ്കിൽ മാത്രമേ വിഡ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ഒന്ന് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ടാണെന്നെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.